ഇന്ന് പത്രോസിന്റെ സിംഹാസന തിരുനാൾ. ക്രിസ്തു പത്രോസ്ലിഹായ്ക്ക് നൽകിയ പ്രാമാണികത്വവും അധികാരവും നാം ഇന്ന് ഓർക്കുകയാണ്. അതേസമയം സഭയിലെ അധികാരങ്ങൾ വലിപ്പത്തിലല്ല, എളിമയിലും ശുശ്രൂഷയിലുമാണെന്ന് ശ്ലീഹായുടെ തന്നെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് 1 പത്രോസ് 5:1-4 ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും സഹനത്തിലും മഹത്വത്തിലും അവൻ ഭാഗമാക്കുകയാണ്. പത്രോസ് എവിടെ, അവിടെ സഭയെന്നാണല്ലോ. ഉബി പെത്രൂസ് ഇബി എക്ലേസിയ. ക്രിസ്തുവെന്ന തന്റെ നാഥനെ വിടാതെ അനുഗമിക്കുന്ന സഭയുടെ മേൽ കാരുണ്യത്തിലും സ്നേഹത്തിലും പരിപാലനം നടത്തുന്ന പത്രോസ്. കെട്ടഴിച്ചു വിടുക എന്നതാണ് അവന്റെ ശുശ്രൂഷയുടെ കാതൽ. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ തന്നെയാണത്. അവൻ എല്ലാ കെട്ടുകളും പൊട്ടിക്കുന്നു. ദൈവം സുനിശ്ചിതമായ അഭയസങ്കേതമായ പാറയാവുന്നു. ഇന്ന് പത്രോസിനെ അവൻ പാറയായി ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ നമ്മളെന്ന പാറക്കല്ലുകൾ അടുക്കി അവൻ തന്റെ ഭവനം പണിതുയർത്തും. നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. കത്തേദ്ര പെത്രി, പത്രോസിന്റെ സിംഹാസനം. ഇരുന്ന് പഠിപ്പിക്കാനുള്ള പീഠമാണ് കത്തേദ്ര. അത് വാഴ്ചയുടെ ചിഹ്നമല്ല, തമസകറ്റുന്ന ദൈവിക പ്രബോധനത്തിന്റെ അടയാളമാണ്. ഒരു ഗുരു ഇരുന്ന് പഠിപ്പിച്ചുവെന്നാൽ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അത് ഇരിപ്പതാണ്, അതിനെ ഇളക്കം വരാവുന്നതല്ല. ഇന്നും പരിശുദ്ധ പിതാക്കന്മാർ പ്രബോധനപരമായ കാര്യങ്ങളും വിശ്വാസ സത്യങ്ങളും ഇരുന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ പത്രോസ് ഇരിക്കുന്നത് ഇതേ സിംഹാസനത്തിലാണ്. പ്രബോധിപ്പിക്കാനും കാരുണ്യം കാണിക്കാനും പാപമോചിക്കാനുമുള്ള ദൈവികാധികാരത്തിന്റെ ക്രിസ്തീയ സിംഹാസനത്തിൽ. മഹായിടയനായ ക്രിസ്തുവിന്റെ പ്രതിരൂപമെന്നോണം പത്രോസ് എന്ന വലിയ ഇടയൻ. ഇന്ന് സങ്കീർത്തനം 23 നല്ല ഇടയനെ കുറിച്ച് നമ്മോട് പറയുന്നത് അതുകൊണ്ടാണ്. പഴയ നിയമത്തിൽ ഇടയന്മാരായിട്ടാണ് ദൈവികാധികാരത്തിന്റെ അനുവർത്തകരെ പരാമർശിച്ചിരുന്നതെങ്കിൽ ഇന്നിതാ ഇവിടെ ഒരു വലിയ മുക്കുവനാണ്. വലിയ ഇടയൻ വലിയ മുക്കുവനാണ്. ലൂക്ക 5:1-3 ഒരു സൂചനയുണ്ട്. നാഥൻ ഷിമിയോന്റെ വഞ്ചിയിലിരുന്ന് പഠിപ്പിച്ചുവെന്ന്. ഈ ഷിമിയോൻ പിന്നീട് ക്രിസ്തുവിൽ പാറ പോലെ ഉറച്ച പത്രോസായി. അവന്റെ വഞ്ചി നാഥനിരുന്ന് കടലിന് മീതെ ഉയർന്ന് ദൈവത്തറയായി. അഭിനവനോഹയുടെ പേടകം, മാരകപ്രളയത്തിന്മേൽ ദൈവം ഉയർത്തിയ രക്ഷാകര നൗക, നാം ഇന്നലെ കണ്ടതുപോലെ. സഭയെ പത്രോസിന്റെ യാനം, ബാർക്ക് ഓഫ് പീറ്റർ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. അപ്പോസ്തലന്മാർ മനുഷ്യരെ പിടിക്കുന്നവരുമാണ്. ഏത് വലിയ കടലിലും കപ്പലോടിക്കാൻ അറിയാവുന്നവർ എന്നർത്ഥം. അപ്പോസ്തോലികമായ തിരുസഭ ചെയ്യുന്നതും ഇന്ന് അത് തന്നെയാണ്. ലോകത്തിരകളുടെയും കൊടുങ്കാറ്റിന്റെയും മേൽ അവർ ദൈവികയാനം നയിക്കുന്നു. ലത്തീൻ ആരാധനാക്രമത്തിൽ ദേവാലയത്തിൽ ജനം നിൽക്കുന്ന ഭാഗം നാവേ എന്നാണ് അറിയപ്പെടുന്നത്, കപ്പൽ എന്നാണ് അർത്ഥം. ലോകക്കടലിൽ ഈ വഞ്ചിയിൽ നാം യാത്ര ചെയ്യുകയാണ്. പത്രോസിന്റെ നൗക, അതിന്റെ അമരത്ത് യേശുനാഥനുണ്ട്. അവൻ അവിടെ ഇരുന്ന് സുവിശേഷം പകരുന്നു. ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ 2-ാം നൂറ്റാണ്ടിലെ വിഖ്യാതനായ സഭാപിതാവ് തെർത്തുല്യൻ ഇത് വരച്ചിട്ടു. അന്ന് കലങ്ങി മറിഞ്ഞ കടലിൽ കടൽ തിരത്തുള്ളികളേറ്റപ്പോൾ ശ്ലീഹന്മാർ ജ്ഞാനസ്നാനമേറ്റു. പത്രോസ് നടക്കാൻ ഭാവിച്ചപ്പോൾ മുങ്ങിപ്പോവുക വരെ ചെയ്തു. കടലിൽ ഉലയുന്ന ആ യാനം സഭയുടെ തന്നെ അടയാളമാണ്. ലോകക്കടൽ പീഡനവും പ്രലോഭനവും തിര പോലെ. നാഥനപ്പോഴും അമരത്ത് ക്ഷമയോടെ ഉറങ്ങുന്നുണ്ട്. തന്റെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ അവഗണിക്കാനാകാതെ അവൻ എഴുന്നേറ്റ് തന്റെ പ്രിയ വിശുദ്ധരെ ചേർത്തണച്ച് ആശ്വസിപ്പിച്ച് ശാന്തരാക്കുന്നു. ദൈവത്തിന് മനുഷ്യരുടെ മേന്മകൾ ഒരു തുള്ളി പോലും വേണ്ട എങ്കിലും ദൈവകൃപ സ്വീകരിക്കാൻ മനുഷ്യന്റെ സമ്മതത്തിന്റെ ഓരോ അംശവും അവന് ആവശ്യമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു പത്രോസിന്റെ ജീവിതം. പാപത്തിൽ താഴ്ന്നവൻ കൃപയാൽ ഉയർത്തപ്പെട്ടു. മഹായിടയനെ പോലൊരു വലിയ ഇടയൻ.